ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇവിടെ പഠിച്ചത്. സോ അങ്ങനെ ഒരു നാല് കൊല്ലം ഞാൻ മെമ്മറി പറയട്ടെ അതിനുശേഷം പിന്നെ പരിപാടിക്ക് ഞാൻ പോയിട്ടില്ല. പ്രസ്ഥാനം ഞാൻ നിർത്തി. ഹോബീസ് എന്തൊക്കെയാണ്? മഹാരാജാസ് കോളേജിലോട്ട് തന്നെ തിരിച്ചു നമുക്ക് ഒരുപാട് പേര് ആരാധിക്കുന്ന ഒരു കോളേജാണ്. എനിക്ക് കോളേജ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഈ ഒരു എപ്പിസോഡ് ഒന്നും പോരാ, ഇഷ്ടം പോലെ ചുരുക്കി പറഞ്ഞാൽ മതി. ഞങ്ങൾ ഒരു എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചോളാം. ഓൾമോസ്റ്റ് ആ സന്ദീപിന്റെ സ്റ്റോറി തന്നെയാണ് എന്റെ ഏകദേശം ലൈഫിലുള്ളത്. സന്ദീപിന് കോളേജ് ലൈഫ് അല്ലേ? സന്ദീപിന് കോളേജ് ലൈഫ് അല്ലല്ലോ. അല്ല, കോളേജ് ലൈഫ് കോളേജ് കഴിഞ്ഞ് വിടായ്പ കാണിച്ച് നടക്കുന്ന ഒരുത്തനാണല്ലോ. കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ നാല് കൊല്ലം പോരട്ടെ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അവസരം കൊടുക്കണല്ലോ. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇവിടെ പഠിച്ചത്. സോ അങ്ങനെ ഒരു നാല് കൊല്ലം മെമ്മറി പറയട്ടെ. അപ്പൊ ഞാൻ പഠിച്ചത് മറ്റേ ഇവിടെ കോയമ്പത്തൂര് പഠിച്ചു. അപ്പൊ അവിടെ മിക്സഡ് ആയിരുന്നു, മലയാളി ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഒരു എൻജോയ്മെന്റ് ഉണ്ടോന്ന് വെച്ചാൽ, എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് അത്ര വലിയ ഒരു സുഖമില്ലായിരുന്നു. ഒരു കോളേജ് ലൈഫ്, പിന്നെ നമ്മുടെ ഇടയിലുള്ള ഫ്രണ്ട്സിന്റെ ഒക്കെ ഇടയിലുള്ള ഹോസ്റ്റൽ ലൈഫ് ആയിരുന്നു കുറച്ചും കൂടി നല്ലത് കോളേജിനെ നോക്കി കമ്പയർ ചെയ്യുമ്പോൾ. ഈ സന്ദീപിനെ പോലെ ആണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ചോദ്യം ചോദിക്കട്ടെ, എങ്ങനെയായിരുന്നു ക്യാമ്പസിൽ പ്രണയൊക്കെ? ഇതായിട്ട് കൊടുത്തതോ മാത്രം ഞാൻ ചോദിക്കുന്നത്. ഇതിനകത്ത് ഒരു സീൻ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റിന് മുന്നേ ഒരു സീൻ ഉണ്ട്. ഇതിനകത്ത് ഇവള് എന്നോട് ചോദിക്കുന്ന സീൻ ഉണ്ട്, സന്ദീപിന് ഇതിന് മുന്നേ എന്റെ മുന്നേ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ആക്ച്വലി ഞാൻ ഇത് എന്റെ റൈറ്റർ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു ഈ കാര്യങ്ങളൊക്കെ. സാധനമാണ് വന്നത്. അല്ല, ഇവര് ഓൾറെഡി കമ്പനി ആയതുകൊണ്ട് മലയാളം ഇങ്ങനത്തെ സ്റ്റോറീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സീൻ വന്നിരുന്നു, ഹറിബറി ഷൂട്ടാണ്. അപ്പൊ സീൻ വന്നിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്റെ ഡയലോഗ്സ് ഇവൻ ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുക. ചെയ്തിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അന്ന് വായിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. നീ ഓൾറെഡി വായിച്ചിട്ടില്ല. ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ വേറൊരു സ്ഥലത്തൊക്കെയായിരുന്നു ഷൂട്ട്. അപ്പൊ ടേക്ക് എടുക്കുക, ടേക്ക് പോവാ. അപ്പൊ പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്കും ആൾക്ക് കണക്ട് ആയിട്ട് എവിടെയോ ക്യാമറ ആണെങ്കിൽ ഓടും. ഞാൻ കഷ്ട പറഞ്ഞ സമയത്തോളും മൂലിച്ചോണ്ടോ സീനാണ്. അപ്പൊ ഞങ്ങള് ഓർത്ത് കൊല്ലും പുള്ളിയുടെ, കാരണം ഓൾറെഡി എനിക്ക് തോന്നുന്നു ചേട്ടനോട് ഇവനെ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്കും അറിയാം സ്റ്റോറീസ്. പുള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നൈസായിട്ട് നമ്മുടെ അടുത്ത് വിളിക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ആ പിന്നെ എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മൊത്തം ചോർത്തിരുന്നത് അതിങ്ങനെ വന്നിരുന്ന് എഴുതും. പക്ഷെ അതുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അതാ പറഞ്ഞ, അതാ സന്ദീപായിട്ട് കുറച്ചും കൂടെ എനിക്കുണ്ടായിരുന്നു, പക്ഷെ വൺ സൈഡ് ആയിരുന്നു. അപ്പോ അങ്ങനെ ഞാൻ പറയാൻ വൈകിപ്പോയി. ഞാൻ പറയാൻ വൈകിപ്പോയി. അപ്പൊ അതങ്ങനെ പോയി. പിന്നെ അങ്ങനെ വേറെ ഒരിക്കലും പറയാൻ പറ്റിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ അതിനോട് പിന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഐ മീൻ, അതായത് ഞാൻ ഇപ്പഴും ഞാൻ ഫ്രണ്ടാണ്. ഇപ്പോഴും അല്ല, അതിന് അറിയാം, ഓൾറെഡി കമ്മിറ്റഡ് ആണ്. അതാ പറഞ്ഞ, ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അത് വൈകിപ്പോയി. പക്ഷെ ഞങ്ങളിപ്പോ നല്ല ഫ്രണ്ട്സ് ആണ്. നല്ലത് എന്നെ നോക്കണ്ട, ഞാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ ഇങ്ങോട്ട് എന്നോട് ഇത് ചോദിക്കൂട്ടോ, ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങൾ പറഞ്ഞു കൊടുത്തെങ്കിലൊക്കെ ചോദിക്കും. അല്ല, ഞാൻ രണ്ടു മൂന്ന് ടൈം ശ്രദ്ധിക്കുന്നു, ഞാൻ സന്ദീപിനെ പോലെ തന്നെ എന്ത് ചോദിച്ചാലും അത് അവിടെ എടുത്തിടും. അപ്പൊ ശരി, ചോദിക്കാം. സന്ദീപിന്റെ ക്യാരക്ടർ എല്ലാം നമുക്ക് ചോദിക്കാലോ. അതിനുശേഷം പിന്നെ പരിപാടിക്ക് ഞാൻ പോയിട്ടില്ല. പ്രസ്ഥാനം ഞാൻ നിർത്തി. ഇനി അല്ല, ഇനിയിപ്പോ ഉദ്ദേശം വല്ലതും ഉണ്ടോ? അല്ല, ഇനിയിപ്പോ സ്ട്രൈറ്റ് ടു മാരേജ്. ഞാൻ
ഒരുപാടുള്ളവർക്ക് ആർക്കെങ്കിലും ഒക്കെ സ്കോപ്പ് ഉണ്ടാവും ആരധികമാർക്ക് എന്തെങ്കിലും ഒക്കെ ക്വാളിറ്റീസ് നോക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞോ ആർക്കെങ്കിലും ഒക്കെ ഒരു ആപ്ലിക്കേഷൻ തന്നിട്ടല്ലോ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ക്വാളിറ്റീസും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല എന്നെ സഹിക്കാൻ പറ്റും അതെ എന്റെ ഈ ട്രോളിന് സഹിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഉള്ളു ഞാൻ പാവല്ലേ എന്തൊക്കെയാണ് രണ്ടുപേരുടെയും ഫ്യൂച്ചർ പ്ലാനുകൾ അഭിനയമായിട്ട് മുന്നോട്ട് തന്നെ പോവാനാണോ കട്ടയ്ക്ക് ഇപ്പോ വേറെ ഏതെങ്കിലും ഇപ്പൊ മാംഗല്യം ചെയ്തോണ്ടിരിക്കുമ്പോ വേറെ ഏതെങ്കിലും ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓഫേഴ്സ് വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇത് ചെയ്യുന്നോണ്ട് നമുക്ക് അങ്ങനെ ഷെഡ്യൂൾ ഉണ്ടല്ലോ എഗ്രിമെന്റ് ഉണ്ടോ ചാനലുമായിട്ട് ചാനലുമായിട്ട് എഗ്രിമെന്റിന്റെ മാത്രല്ല നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ ഒരു ഇപ്പൊ ഇതെന്തായാലും ഒരു ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 1 to 20 തന്നെ ഇത് പോകുന്നുണ്ട് ഇടയ്ക്ക് ഒരു ഡേറ്റ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടില്ല അതിപ്പോ 10 days ആയിട്ട് എല്ലാവർക്കും ഒരു 15 days ആണല്ലോ നമ്മൾ അറിയാമായിരിക്കുമല്ലോ അങ്ങനെ കൊടുക്കുന്നത് അപ്പൊ ഇവിടെ വരുമ്പോ നമുക്ക് കോൾസ് ഒക്കെ വരുന്നുണ്ട് പക്ഷെ സ്റ്റിൽ നമുക്ക് ഇതിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഇഷ്ടം കൊണ്ട് നമ്മൾ അതിൽ തന്നെ നിൽക്കുകയാണ് ആൾക്കും അത് തന്നെ സെയിം ഒരുപാട് ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ കൊടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ അപ്പൊ കറക്റ്റ് ഈ പറഞ്ഞ പോലെ മുൻപ് ജോലി ചെയ്തിരുന്ന അതേ അവസ്ഥ തന്നെയാണ് ഒരു മാസം മൊത്തം ജോലിയാണ് അല്ലേ അതുകൊണ്ട് അങ്ങനെ നമുക്ക് വേറൊരു വർക്ക് ഇട്ട് കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഹോബീസ് എന്തൊക്കെയാ ഈ ഷൂട്ട് ഇല്ലാത്ത സമയത്തൊക്കെ അല്ലെങ്കിൽ ലൊക്കേഷനിലായാലും അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉറങ്ങണം കൂട്ടാണെങ്കിൽ സെറ്റ് സാധനം ഉറങ്ങാം ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ് പിന്നെ പിന്നെന്താ കുറ്റം പറയാ എനിക്ക് ഞങ്ങള് ശരിക്കും ഞങ്ങളെ സെറ്റില് ടോം ആൻഡ് ജെറി എന്നാ പറയാ അങ്ങോട്ട് ഇങ്ങോട്ടും ട്രോളിക്കൊണ്ടിരിക്കും അതാ പറഞ്ഞത് നമ്മുടെ റിയൽ ലൈഫിലുള്ള സംഭവം തന്നെ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് നമുക്ക് അങ്ങോട്ടും നമ്മുടെ ഇതാണ് എന്താ പറയാ ലാംഗ്വേജ് ലവ് ലാംഗ്വേജ് ഒക്കെ പറയുന്ന പോലെ നമുക്ക് ഇഷ്ടമാണ് അങ്ങനെ രണ്ടുപേരും ഇപ്പൊ തന്നെ അങ്ങനെയാണ് ഇരിക്കുന്നത് പിന്നെ അങ്ങനെ ഹോബീസ് ആയിട്ട് എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടം പിന്നെ സ്പെഷ്യലി കാരണം എനിക്ക് ഡ്രൈവ് ചെയ്ത് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പൊ അങ്ങനെ ഏറ്റവും ലോങ് ഡ്രൈവ് പോയിട്ടുള്ളത് ലോങ് ഡ്രൈവ് ഞാൻ പോയിട്ടുള്ളത് പെട്ടെന്ന് അത് ശരി ഹോബി ഇതാന്നും പറഞ്ഞ ഇഷ്ടാന്നും പറഞ്ഞിട്ട് ഓർമ്മ പോലില്ലേ ഡ്രൈവ് ചെയ്ത് കിട്ടിയ അവസരം അല്ല അങ്ങനെ ഡ്രൈവ് ചെയ്ത് അങ്ങനെ ലോങ് ലോങ് അങ്ങനെ പോയിട്ടില്ല ആകെ പോയിട്ടുള്ളത് ഇവിടുന്ന് ഒരു ഹൈദരാബാദ് വരെ ഒക്കെ പോയിട്ടുള്ളൂ വീണ്ടും വരാം മഹാരാജാസ് കോളേജിലോട്ട് തന്നെ തിരിച്ചു നമുക്ക് വരാം പക്ഷേ ഇതിലുണ്ടൊരു ഒരുപാട് പേര് ആരാധിക്കുന്ന ഒരു കോളേജാണ് അതായത് ഞാൻ അങ്ങനെ ഒന്ന് വഴിതിരിച്ചു മിണ്ടാതിരിക്കാൻ നോക്കി സമ്മതിക്കൂല സീൻ കോൺട്രയും വരാം ഇപ്പൊ മഹാരാജാസ് കോളേജ് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് പൊതുവെ അവിടെ ചർച്ചാ വിഷയമാണ് എന്തായാലും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചർച്ചാ വിഷയമായി നടക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു ടോയ്ലറ്റിന്റെ ഒരു ന്യൂസ് കാര്യങ്ങള് ജെൻഡർ ഈക്വാലിറ്റിയിൽ അപ്പൊ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് അതിനെങ്ങനെ നോക്കിക്കാണുന്നേ അതിനെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇപ്പൊ പറയുന്ന പോലെ എന്താ പറയാ അതങ്ങനെ അവിടെ ഒരെണ്ണം ഇരുന്നുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ അതങ്ങനെ പറഞ്ഞ അവിടെ ഇപ്പൊ ബൈസെക്ഷൽ അങ്ങനെയുള്ള ആൾക്ക് അത് യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാൻ അറിയാം ഇപ്പൊ നമ്മൾ ആരെയും ഇപ്പൊ ലേഡീസിനെ നമ്മള് ഇപ്പൊ ഞാൻ കേറ്റുന്നില്ല അപ്പൊ അത് അങ്ങനെ ഒരു ഉണ്ടാവുന്നത് നല്ല കാര്യം തന്നെയാണ് ഇപ്പൊ നമുക്ക് ജെൻഡർ ഇക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് സെക്ഷുവാലിറ്റീസ് വരുന്ന സമയത്ത് നമുക്ക്
യൂസ് ചെയ്യാവുന്ന സാധനമാണ് അത്. അതിനെ വേറെ രീതിയിൽ നോക്കി കാണാണ്ട് യൂസ് ചെയ്യേണ്ട ഒരു തോന്നുന്നത് പലരും അത് കറക്റ്റ് അർത്ഥത്തിലല്ല ആ ഒരു കൺസെപ്റ്റിനെ എടുത്ത് കൺസീവ് ചെയ്ത്. ഇതിപ്പോ ഒരു ടോയ്ലറ്റിന്റെ ഉള്ളിൽ ഒരു ഗേളും ബോയും ഒരുമിച്ച് കേറുന്ന പോലാണ് അങ്ങനെയാണ് ഇതാക്കുന്നത്. അത് ഇപ്പൊ നമ്മുടെ ചിന്താഗതിയുടെ പ്രശ്നമാണത്. അത് അങ്ങനെ വെക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരുമിച്ചല്ല കേറുന്നത് പല ഇതിലായിട്ട് അവനെ എനിക്ക് അതിൽ കേറണമെങ്കിൽ കേറിയാ മതി, ആരും ഫോഴ്സ് ചെയ്ത് നീ ഇതിൽ കേറുന്നു പറയുന്നില്ല. അപ്പൊ പിന്നെ അതിൽ വലിയ ശരിക്കും ആൾക്കാർ ഒരു വിവരമില്ലായ്മയുടെ പുറത്ത് ഉണ്ടാവുന്ന അല്ലെങ്കിൽ പുതിയൊരു കൺസെപ്റ്റ് വരുമ്പോ പഴയൊരു ചിന്താഗതികാര്യങ്ങള് പുതിയൊരു കൺസെപ്റ്റ് വരുമ്പോ നമുക്കൊരു ഫ്രഷ് ആയിട്ട് ഒരു കാര്യം വരുമ്പോ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് മെയിൻ റീസൺ. എന്നാ അതിന്റെ മെറിച്ച് നോക്കിയിട്ട് ഇത് ഒരാൾ ചെയ്തു എന്നാ അതിനങ്ങ് ക്രിറ്റിസൈസ് ചെയ്യാം. ഫസ്റ്റ് ആദ്യം പറയുന്നത് ക്രിറ്റിസൈസ് ചെയ്യാൻ, അതല്ലാണ്ട് നമ്മൾ നോക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശ ശുദ്ധിയോടനുസരിച്ച് നോക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ അല്ലേ. ഈ പറഞ്ഞ പോലെ രണ്ടുപേരും ഒരുമിച്ചല്ലല്ലോ കയറുന്നത്, എന്തിനാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ട്രോള് വരുന്നത് കോമഡി ആ രീതിക്ക് കൺസെപ്റ്റ് ഉണ്ടാക്കി ഇപ്പൊ ഒരു ഒരു സ്ഥലത്ത് ഇപ്പൊ ഇങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ട് ഒരാൾക്ക് ഇത് എന്താ പറയാ ടോയ്ലറ്റിൽ പോകണം തോന്നി കഴിഞ്ഞാൽ ആരായാലും ഇപ്പോ അത് ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടാണോ അല്ലോ എന്ന് ആരും നോക്കൂല. അപ്പൊ അത് പോണവര് പോട്ടെ. നമ്മള് ഞാൻ ശരിക്കും പറഞ്ഞ അങ്ങനത്തെ കൊറേ കമന്റ്സ് കാര്യങ്ങളൊക്കെ ഒരിടക്ക് ഭയങ്കരമായിട്ട് വരും ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടൊക്കെ, നമ്മളത് ഇഗ്നോർ ചെയ്ത് വിടുകയാണ് നമ്മൾ. അപ്പൊ എനിക്ക് ഈ ഒരു പുതിയൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ലെങ്കിൽ അത് എന്റെ പ്രശ്നമാണ്. അത് അല്ലാണ്ട് ആ പുതിയ കൺസെപ്റ്റിന്റെ പ്രശ്നമായിട്ട് വരും. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ മാറി മറിഞ്ഞ് വരുന്നു ഇപ്പൊ തന്നെ, അതെല്ലാം കൺസെപ്റ്റ് ചെയ്യണം എല്ലാ ആൾക്കാരും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ എല്ലാ സെക്ഷുവാലിറ്റിയിലും എല്ലാ ആൾക്കാരെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. തീർച്ചയായിട്ടും അവരും മനുഷ്യരാണ്, നമ്മളും സെയിം അതാണ്. അപ്പോ അവരെ അക്സെപ്റ്റ് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ആ രീതിക്കൊക്കെ മുന്നേറുന്നതാണ്. അപ്പൊ ഇതുപോലെ ഇങ്ങനെ തെറ്റായി വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ശരിക്കും അത് എനിക്ക് തോന്നുന്നു. കോളേജിൽ എന്ത് കാര്യം ഇപ്പൊ മഹാരാജ എന്നല്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കോളേജസിൽ എന്ത് കാര്യം പുതിയ കാര്യങ്ങൾ ചെയ്താലും ഒരു ക്രിറ്റിസൈസേഷൻ വരും. അതങ്ങനെ പൊയ്ക്കോളും. കുറച്ച് കഴിയുമ്പത്തേക്ക് ഇപ്പൊ ന്യൂസിന്റെ വാല്യൂ കുറഞ്ഞില്ലേ, അതങ്ങനെ കുറഞ്ഞു പൊയ്ക്കോളും. അതവിടെ തന്നെ ഉണ്ട് താനും. വേറെ പ്രശ്നങ്ങൾ അതിനൊന്നും പറ്റിയിട്ടില്ല. ഇത്രയും പ്രശ്നമുണ്ടായിട്ട് അത് ഒഴിവാക്കിയിട്ടൊന്നുമില്ല. അതാണ് അവരിത്. പിന്നെ എങ്ങനെ കോളേജിൽ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നു, വിദ്യാർത്ഥി രാഷ്ട്രീയം ഒക്കെ? ഇല്ല, പൊളിറ്റിക്സ് അങ്ങനെ ഇല്ലായിരുന്നു. പൊളിറ്റിക്സ് ആയിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. ഇല്ല, എന്റെ അവിടെ ഇല്ല പൊളിറ്റിക്സ്. ഇല്ലായിരുന്നു. നല്ല ഭാഗ്യ രക്ഷപ്പെട്ടു അല്ലേ. നല്ല സുട്ടായിരുന്നു കോളേജ്. ശരിക്കും എഞ്ചിനീയറിംഗ് അപ്പൊ ഇഷ്ടപ്പെട്ട് പോയത് തന്നെയാണോ? ഇത് കേക്കുമ്പോ എനിക്ക് കൊണ്ട് ഉന്തിയതാ. എഞ്ചിനീയറിംഗ് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല. ഈ ഫ്രണ്ട്സൊക്കെ ബോയ്സിന് പലർക്കും ഉള്ളതാ. ഫ്രണ്ട്സ് ഒക്കെ പോകുമ്പോ എന്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്റെ കൂടെ. പിന്നെ എനിക്ക് അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഈ ഒരു ഫീൽഡിലോട്ട് വരണം. അപ്പൊ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് മതി എന്റേതായ രീതിയിലേക്ക് പോവാന്ന് വിചാരിച്ച്. അപ്പൊ എന്റെ പാരന്റ്സിന്റെ ആഗ്രഹമായിരുന്നു എഞ്ചിനീയറിംഗ്. അപ്പൊ എനിക്ക് ഓക്കെ എഞ്ചിനീയറിംഗ് എടുക്കാം വിചാരിച്ചു. എനിക്ക് അങ്ങനെ സ്വന്തമായിട്ട് ഒരു ഒപ്പീനിയൻ ഇല്ലാത്തതുകൊണ്ട് ആ വഴിച്ചെങ്കിലും പോയി.